വചനവായൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പംക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 4 ജീവന്റെ നീർശാലകൾ, പാഠം 10 അനുരഞ്ജന കൂദാശ. സക്കീവൂസ് എന്ന പേരുള്ള ഒരു ചുങ്കക്കാരന് ഈശോയെ കാണുവാൻ ആഗ്രഹം തോന്നി. പുക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് ഈശോയെ കാണുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മുൻപേ ഓടി ഈശോ പോകാനിരുന്ന വഴിയുടെ അരികിലുള്ള ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ ആ വഴിയിലൂടെ നടന്ന് ആ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ അവനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, സക്കീവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ട ഉടനെ സക്കീവൂസ് തിടുക്കത്തിൽ താഴെ ഇറങ്ങി സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ചു. ഈശോയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്ത സക്കീവൂസ് തന്റെ തെറ്റുകളെ ഓർത്ത് അനുതപിച്ചു. താൻ ചെയ്ത തെറ്റുകൾ ഈശോയോട് ഏച്ചു പറയുകയും അവയ്ക്ക് പരിഹാരം ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. കർത്താവെ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ തന്റെ തെറ്റുകൾ ഓർത്ത് അനുതപിക്കുകയും അവ ഏച്ചു പറയുകയും അവയ്ക്ക് പരിഹാരം ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്ത സക്കീവൂസിന് പാപമോചനവും രക്ഷയും ലഭിച്ചു. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. അനുരഞ്ജന കൂദാശ വഴി സഭ ഇന്ന് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു. ക്രിസ്തു തന്നെയാണ് സഭയിലൂടെ നമുക്ക് പാപമോചനം നൽകുന്നത്. നഷ്ടപ്പെട്ട തന്റെ മകനെ സ്വീകരിക്കുവാൻ കാത്തിരുന്ന പിതാവിനെ പോലെ പാപികളായ നമ്മെ സ്വീകരിക്കുവാൻ അനുരഞ്ജന കൂദാശയിൽ ദൈവം സദാ കാത്തിരിക്കുന്നു. 100 ആടുകളിൽ 1 വഴിതെറ്റി പോയാൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയനെ പോലെയാണ് ദൈവം. പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മൾ അനുരഞ്ജന കൂദാശയിലൂടെ അവിടുന്നുമായി രമ്യപ്പെടുന്നു. അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ 5. 1, ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണം. 2, പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം. 3, വീണ്ടും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. 4, പാപങ്ങളെല്ലാം വൈദികനോട് ഏച്ചു പറയണം. 5, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. നല്ല ഒരുക്കത്തോടെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനവും വീണ്ടും പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപാവരവും ലഭിക്കുന്നു. കൂടാതെ ആന്തരിക സമാധാനവും സന്തോഷവും കൈവരുന്നു. ഇവയാണ് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ. അനുരഞ്ജന കൂദാശയിലൂടെ മോചനം നേടിയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും നമുക്ക് കടമയുണ്ട്. പാപം മൂലം നമ്മൾ ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മോട് തന്നെയും വരുത്തിയ വീഴ്ചകൾക്കാണ് നാം പരിഹാരം ചെയ്യുന്നത്. വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ എന്നിവ വഴിയും നാം പാപത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ്. ആരുടെയെങ്കിലും വസ്തുവകകൾ നാം അന്യായമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അനുരഞ്ജന കൂദാശയിൽ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് ഏറ്റവും പ്രധാനം. പശ്ചാത്താപമില്ലാത്ത ഒരുവന് ഈ കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയില്ല. പാപത്തിൽ വീഴുവാൻ ഇടയായാൽ ഉടൻ തന്നെ നാം പശ്ചാത്തപിക്കുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പാപം ഗുരുതരമാണെങ്കിൽ ഏറ്റവും അടുത്ത അവസരം ഉപയോഗിച്ച് അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് പാപമോചനം നേടണം. നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. തിന്മയിൽ നിന്ന് അകലുവാനും നന്മയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 15:7. എന്റെ തീരുമാനം: മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ അനുരഞ്ജന കൂദാശ സ്വീകരിക്കും. നമുക്ക് ഉത്തരം കണ്ടെത്താം. ചോദ്യം 1, അനുരഞ്ജന കൂദാശ എന്നാൽ എന്ത്? ഉത്തരം:
പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. ചോദ്യം രണ്ട്, അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ ഏവ? ഉത്തരം, നല്ല ഒരുക്കത്തോടെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനവും വീണ്ടും പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപാവരവും ലഭിക്കുന്നു. കൂടാതെ ആന്തരിക സമാധാനവും സന്തോഷവും കൈവരുന്നു. ഇവയാണ് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ. ചോദ്യം മൂന്ന്, അനുരഞ്ജന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം, ഒന്ന്, ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണം. രണ്ട്, പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കണം. മൂന്ന്, വീണ്ടും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. നാല്, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റു പറയണം. അഞ്ച്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. ചോദ്യം നാല്, പാപപരിഹാരം പൂർണ്ണമാകാൻ വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ നാം എന്തെല്ലാം ചെയ്യണം? വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ എന്നിവ വഴിയും നാം പാപത്തിന് പരിഹാരം ചെയ്യണം. നന്ദി.